സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ ജപമാല റാണിയുടെ തിരുനാളാണ്. സുവിശേഷത്തിൻ്റെ കരതീർന്ന ഗഹനമായ ധ്യാനവഴി തന്നെയാണ് പരിശുദ്ധ കന്യകയുടെ ജപമാല പ്രാർത്ഥന. പക്ഷേ അത് പലപ്പോഴും ആവർത്തന വിരസവും യാന്ത്രികവുമായ ഒരു ജൽപ്പനമായി പലരും മാറ്റാറുണ്ട്. ആവർത്തിക്കും തോറും അത് ആഴത്തിൽ നമ്മെ സുവിശേഷത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കേണ്ടതാണ്. മുനയൊടിഞ്ഞ ബിരിയാണി പോലെ ആഴത്തിലേക്കിറങ്ങാതെ വെറുതെ വട്ടം കറങ്ങാനുള്ളതല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന നാം സൂക്ഷ്മതയോടെ മൂർച്ചയുള്ളതായി ആവർത്തിച്ചാൽ നാം ദൈവിക രഹസ്യങ്ങളുടെ അടരുകൾ തന്നെയാണ് കടന്നുപോകുന്നത്. കാരണം അത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. സുവിശേഷത്തിൻ്റെ മൂർത്ത രൂപമാണ് ക്രിസ്തുനാഥൻ. സുവിശേഷത്തെ സംഗ്രഹിച്ചു നൽകുകയാണ് ജപമാല. മാത്രമല്ല, അത് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ പ്രാർത്ഥന കൂടിയാണ്. ദൈവത്തിൻ്റെ വിസ്മയനീയമായ രക്ഷയും പരിപാലനയും സ്തുതിക്കുന്ന ഒന്ന്. ഓരോ നിമിഷവും അത് നമ്മെ നവമായ ഉന്മേഷത്തോടെ ആത്മാവിൻ്റെ ശക്തിയിൽ ആഴങ്ങളിലേക്ക് വലയിറക്കാൻ പഠിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഒന്നാം സങ്കീർത്തനമാണ്. അതും ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം രാവും പകലും ധ്യാനിക്കുന്നവൻ്റെ, അതിൻ്റെ വഴിയിൽ നീതിയോടും നിഷ്കളങ്കതയോടും നടക്കുന്നവൻ്റെ സൗഭാഗ്യം വിവരിക്കുന്ന സങ്കീർത്തനം. വചനത്തിൽ ആമഗ്നനായിരിക്കുക, വചനത്തിൽ ആനന്ദം കൊള്ളുക എന്നത് രണ്ടുതരം മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാകാം എന്ന് വിഖ്യാത ചിന്തകനായ C.S. ലൂയിസ് നിരീക്ഷിക്കുന്നുണ്ട്. ജോഷുവ 1:8 ആഹ്വാനം ചെയ്യുന്നത് വചനം നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും സദാ കിനിയണമെന്നാണ്. പക്ഷേ വേറൊരു ആത്മീയ അപകടത്തിലേക്കും ചിലരെ അത് നയിക്കാറുണ്ട്. മറ്റേത് വിഷയം പഠിക്കുമ്പോഴും എന്ന പോലെ ഇത് ഒരു ലഹരിയായി ദൈവവചനത്തെ വെറും ഭൗതിക അഭ്യാസമായി സമീപിക്കുന്നവരുമുണ്ട്. അങ്ങനെ അതിനെ അരച്ച് കലക്കി കുടിച്ച് അമ്മാനമാടി ചുഴറ്റി അതിൽ പുളകം കൊള്ളുന്നവരുമുണ്ട്. ഗർവിഷ്ഠമായ ചിന്തകളാണ് അവർക്ക്. ആത്മീയമായ ഔദ്ധത്യം, ധനമോഹം, മറ്റുള്ളവരോടുള്ള പുച്ഛം, ഇതൊക്കെ അവരിൽ സർവ്വസാധാരണമായി കണ്ടുവരാറുമുണ്ട്. നിയമമറിയാത്ത ഈ ജനം തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ ആ പഴയ മതപ്രമാണികളുടെ യോഹന്നാൻ 7:49 സ്വരമാണ് അവർക്കും. അവർ വളരെ നീതിമാന്മാരെന്ന് സ്വയം ഭാവിക്കുന്നു. മറ്റുള്ളവരെ പാപിയെന്ന് മുദ്രകുത്തി അവരുടെ നെഞ്ചടിപ്പ് കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കൊതുകിനെ അരിച്ചു നീക്കി ഒട്ടകങ്ങളെ വിഴുങ്ങുന്നു. Matthew 23:24. യഥാർത്ഥ ദൈവവചനത്തെ അവർ അങ്ങനെ നിഷ്ഫലമാക്കുകയും ചെയ്യുന്നു. ഇന്നലെ യോനായിരം നാം ഈ മനോഭാവം കണ്ടിരുന്നു. ഇന്ന് Malachi 3:13-20 ഭാഗത്തും ദൈവം നമ്മോട് ഇതുതന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഇന്നലെ യോനായോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്കതിനെ വായിക്കാനാകണം. Malachi 1:1 Yona 1:1 ഒരേപോലെയാണ് ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ അരുളപ്പാട് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മോശ, സാമുവേൽ തുടങ്ങിയ മഹാപ്രവാചകന്മാരുടെ നിരയിലേക്ക് ഈ പ്രവാചകന്മാരെ ദൈവം ഇപ്രകാരം എടുത്ത് ഉയർത്തുകയാണ്. വചനം പഠിപ്പിച്ചു കൊള്ളണം എന്ന ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ എനിക്കെതിരെ പരുഷമായി സംസാരിച്ചു, പ്രാർത്ഥിച്ചിട്ടും നന്മ ചെയ്തിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾ പ്രസ്താവിക്കുകയാണ്. മറ്റുള്ളവരുടെ തിന്മകൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയങ്ങൾ കാണാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെന്നിരിക്കെ മതി മതി എന്ന് പറയുമ്പോളും നമ്മെ അനുഗ്രഹിക്കാൻ വെമ്പുന്ന ദൈവത്തിൻ്റെ വരനിരകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഹൃദയങ്ങളെ കൊട്ടിയടച്ചുകൊണ്ട് Malachi 3:13-14 നാം മറ്റുള്ളവൻ്റെ വീഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുകയും ചെയ്യുന്നു. എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് നാഥന് ഇന്നലെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ഈ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കുമെന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. Luke 11:5-13. രാത്രിയിൽ അസമയത്ത് അപ്പത്തിനായി വാതിലിൽ വന്ന് മുട്ടുന്ന കൂട്ടുകാരൻ എത്ര സഹികെട്ടിട്ടായാലും അവനെ സഹായിക്കണമെന്നത് സാമൂഹിക മര്യാദയാണ്. അത് സ്നേഹത്തെ പ്രതി നാം ചെയ്യുന്നില്ലെങ്കിൽ പോലും. മാത്രമല്ല, മക്കളുടെ ഏതാവശ്യവും സാധിക്കാൻ മനുഷ്യർക്ക് എന്നും ആവേശവുമാണ്. ഈ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചാ വിഷയമാകുന്ന ഷാറൂഖ് ഖാൻ്റെ 1997 ഒരു ഇൻ്റർവ്യൂ പോലെ, തൻ്റെ മകൻ ആര്യൻ ഖാന് മയക്കുമരുന്നോ ലഹരിയോ മറ്റേത് സുഖഭോഗങ്ങളോ അനുഭവിക്കുവാൻ
അനുവാദമുണ്ട് എന്ന് ഷാറൂഖ് പ്രഖ്യാപിക്കുന്ന ആ സ്ഥലം. ഇന്ന് അതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ അയാൾ തൻ്റെ മകനെക്കുറിച്ച് എന്ത് കരുതുന്നുവെന്നത് അയാൾ തന്നെ അന്വേഷിക്കട്ടെ. ഉള്ള കാര്യം അന്വേഷിക്കാൻ തന്നെ ഇവിടെ നേരമില്ല. പൗരാണിക തത്വചിന്തയിൽ ലവ് ഓഫ് ബെനവലൻസ്, ലവ് ഓഫ് അഫെക്ഷൻ എന്നീ രണ്ട് തരം സ്നേഹങ്ങളെക്കുറിച്ച് പറയും. ആദ്യത്തേത് ഔദാര്യപൂർവമുള്ള സ്നേഹമാണ്, അർഹത നോക്കാതെ ചെയ്യുന്ന നന്മകൾ. രണ്ടാമത്തേത് വാത്സല്യപൂർവകമായ സ്നേഹമാണ്, ഹൃദയത്തിനിണങ്ങിയവരോട് മാത്രമാണ് അത് സാധ്യമാകുക. ആദ്യത്തെ സ്നേഹം നിർമ്മമമാണ്, അപ്പതി എന്ന് പറയും. രണ്ടാമത്തേതിന് സ്വാർത്ഥതയുടെ ഭാവവുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇതിനെയെല്ലാം അതിലംഘിക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ അത് കരുണാർദ്രമാണ്, കമ്പാഷനേറ്റ്. നിർമ്മമതയല്ല അതിൻ്റെ ഭാവം. നമ്മെ പ്രതി സദാ ഹൃദയം നുറുങ്ങിത്തന്നെയാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൽ ആരും ഒഴിവാക്കപ്പെടുന്നില്ല, ഒരളവ് പോലും അവൻ തനിക്കായി പിടിച്ചു വയ്ക്കുന്നുമില്ല. അചഞ്ചലമാണ് അവിടുത്തെ സ്നേഹകാരുണ്യം. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നാഥൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇതേ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ പ്രചോദനങ്ങളിലൂടെ നമുക്കും പരിശുദ്ധകന്യകയുടെ ജപവഴികൾ താണ്ടാനാകട്ടെ. നാഥ, അങ്ങേ പുത്രൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെ. അപ്പോസ്തല പ്രവർത്തനം 16:14.